26 വർഷങ്ങൾക്ക് ശേഷം പുന്നത്തൂർ ആനക്കൂട്ടിൽ നിന്നും പുറത്തിറക്കിയ ഗുരുവായൂർ ആനക്കൂട്ടിലെ ചന്ദ്രശേഖരൻ എന്ന ആന രണ്ടാം ആനപ്പാപ്പാനായി രതീഷിനെ കൊലപ്പെടുത്തിയെന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ചന്ദ്രശേഖരനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ പുറത്ത് കയറിയിരുന്ന രണ്ടാം ആനപ്പാപ്പാനായ രതീഷാണ് ചന്ദ്രശേഖരന്റെ ആക്രമണത്തിൽ ഇന്ന് കൊല്ലപ്പെട്ടത്. ഇന്ന് ഏകദേശം 1 മണിക്കൂർ മുൻപാണ് യാതൊരു പ്രകോപനവും കൂടാതെ രണ്ടാം പാപ്പാനായ രതീഷിനെ ചന്ദ്രശേഖരൻ ആക്രമിച്ചത്. ആനയുടെ തറി വൃത്തിയാക്കുന്ന സമയത്ത് രതീഷിനെ ചന്ദ്രശേഖരൻ അവന്റെ തുമ്പിക്കൈ പിടികൂടി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കു പറ്റിയ രതീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. മദപ്പാട് കാലത്ത് കൂടുതൽ അക്രമാസക്തനാകുന്ന ചന്ദ്രശേഖരൻ നിരവധി തവണയാണ് അവന്റെ ചങ്ങല വലിച്ച് പൊട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആനക്കോട്ടയിലെ മൂലയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ചന്ദ്രശേഖരനെ തളച്ചിട്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രശേഖരനെ പുറം ലോകത്തേക്ക് എത്തിച്ചത് അവന്റെ പാപ്പാനായ ബൈജു ആയിരുന്നു. നിരവധി വർഷങ്ങൾക്ക് ശേഷം ആനപ്പുറത്ത് പാപ്പാനെ കയറ്റാൻ അവൻ സമ്മതിക്കുമോ എന്ന് പോലും പാപ്പാന്മാർ ഭയന്നിരുന്നു. എന്നാൽ ഒന്നാം ആനപ്പാപ്പാനായ ബൈജുവിന്റെ നേതൃത്വത്തിൽ 3 പാപ്പാന്മാർ ചേർന്നാണ് ചന്ദ്രശേഖരനെ പുറമേ എത്തിക്കുന്നത്. ചന്ദ്രശേഖരന്റെ രണ്ടാം ആനപ്പാപ്പാനായ രതീഷിന് ആദരാഞ്ജലികൾ നേരുന്നു.